Hello everyone, this is Isha Farha Qureshi and welcome to Good Evening UAE. Rock with Isha, live with NTV. I'm very excited because this is a dream come true moment for me. I am sitting with an amazing singer. So let me introduce. മലയാള സിനിമയ്ക്കും അതുപോലെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ ഒരുപാട് സോങ്ങുകൾ പാടിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാകാരനാണ്. 5000-ലേറെ ആൽബം സോങ്ങുകൾ പാടിയിട്ടുണ്ട്, അവാർഡുകൾ നേടിയിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് 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 സോങ്ങുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അദ്ദേഹമാണ്. ഹീസ് നോൺ അദർ ദാൻ ബിജു നാരായണൻ. എനിക്കും സന്തോഷമുണ്ട് കാരണം എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ളൊരു ഇങ്ങനൊരു ഇൻട്രാക്ഷനിൽ എനിക്ക് വളരെ എപ്പോഴും എനിക്ക് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. അതായത് എവിടെ പോയാലും സമയം കിട്ടിയാൽ പങ്കെടുക്കുന്ന സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇഷ, ഇഷ വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ആങ്കറാണ്. പ്ലസ് ഇഷയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മാത്രം നമ്മൾ കഴിഞ്ഞ മാസം ബെഹറിലൊരു ഷോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മുൻ പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഫ്രീ ആവും. ശരിയാണ്. നമ്മൾ മുമ്പ് വിജയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ബെഹറിൻ ഒരു ഷോയിൽ വെച്ചാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കോഫി ടോക്കിന്റെ ഒരു ഫീൽ, ഒരു ഇന്റർവ്യൂ ഫീൽ ഇല്ല. പിന്നെ ഞാൻ ഡ്രീം കം മൂമെന്റ് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ വിജയേട്ടനോട് പറഞ്ഞില്ലേ ഒരിക്കൽ, എനിക്ക് ഇതുപോലെ വിജയേട്ടൻ തൊട്ട് അപ്പുറത്തിരുന്ന് ഞാൻ ഇപ്പുറത്തിരുന്നിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യണം, ഇറ്റ്സ് ലൈക്ക് മൈ ഡ്രീം. അപ്പൊ എന്നോട് വിജയേട്ടൻ എന്താ പറഞ്ഞെന്ന് അറിയാം, നിന്നെ പോലെ ഒരു വലിയ കളിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ മനസ്സിലായി ഞാനൊരു കല്ലിയല്ല. ഇറ്റ് റിയലി കെയിം ട്രൂ. സോ ഐ'm ലൈക്ക് വെരി ഹാപ്പി. അപ്പൊ എന്താ ഒരുപാട് വിശേഷങ്ങൾ പറയാണ്. ദുബായിൽ എത്ര ദിവസം ഉണ്ട് വിജയേട്ടാ? ഞാനത് വളരെ ഷോർട്ട് വിസിറ്റ് ആണ്, ടു ഡേയ്സ്. അല്ലെങ്കിലും പണ്ടൊക്കെ ഞാൻ എൻ്റെ ആദ്യം 94-95 സമയത്താണ് ആദ്യം ഇവിടെ വരുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഒരു മാസത്തേക്ക് ട്രിപ്പ് വേണം. എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനത്തെ ട്രിപ്പുകൾ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം, രണ്ട് പ്രോഗ്രാം, അങ്ങനെ വളരെ ഷോർട്ട് വിസിറ്റ് ആയിരിക്കും. പണ്ട് ഒരു മാസം ഒരു 10-12-13 ഷോസൊക്കെ, അല്ലെങ്കിൽ 14-15 ഷോസ് വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഒരുപാട് സ്പോൺസേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സ്പോൺസേഴ്സ് കുറഞ്ഞിട്ടിപ്പോൾ ഓരോ ഓർഗനൈസേഷൻസും ക്ലബുകളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ദുബായ്, കൊച്ചി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ വലിയ ദൂരമില്ല. രാവിലെ ദുബായിലേക്ക് പോകുന്നു, വൈകുന്നേരം നാട്ടിലേക്ക് പോകുന്നു, അവിടെ ഒരു ഷോ ചെയ്യുന്നു, തിരിച്ച് രാത്രി ഇവിടെ വന്ന് ലൈവ് കുറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. ശരിക്കും ശരിക്കും, കാരണം വെച്ചാൽ ഇപ്പൊ ദുബായിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ഡേ പോയാൽ മതി. കാരണം വെച്ചാൽ മോർണിംഗ് ഫ്ലൈറ്റിന് വന്ന് പ്രോഗ്രാം ചെയ്ത് നൈറ്റ് ഫ്ലൈറ്റിന് പോയി പിറ്റേ ദിവസം നമുക്ക് നാട്ടിലെത്താം. നമുക്ക് അവിടുത്തെ ഷോ ഇവിടുത്തെ ഷോ മിസ് ചെയ്യില്ല. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇത്രയും തിരക്കിന്റെ ഇടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടിട്ട് ഇവിടേക്ക് വരാനായിട്ട് കാണിച്ച മനസ്സ് ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ അങ്ങോട്ടല്ല പറയേണ്ടത്, അങ്ങനെയല്ല, ഞങ്ങളാണ് പറയേണ്ടത്. ഓക്കെ വിജയേട്ടാ, പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവിയുടെ വിശേഷങ്ങൾ പറയൂ. ഏത് അറിയാം, ഫുൾ ടൈം തിരക്കാള്, ലോകം മുഴുവൻ സഞ്ചരിച്ച് ഷോകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. പിന്നെ ലേറ്റസ്റ്റ് ഒരു ഹിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ ഇതൾ വിരിയാൻ ഒരു സ്വപ്നം കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു പാട്ടാണ് ഒരു ഹിറ്റ് എന്ന് പറയുകയാണെങ്കിൽ. അതിനിപ്പോൾ റെഡ് എഫ് എമ്മിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു. അത് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ഫിലിം ഇൻഡസ്ട്രിയിൽ 25 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ്. സിൽവർ ജൂബിലി. അപ്പൊ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഹിറ്റ്. കാരണം ഇടയ്ക്ക് പാട്ടുകൾ നമ്മൾ എത്ര സിനിമ പാടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ കുറച്ചുകൂടി റീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഹിറ്റായിട്ടൊരു പാട്ട് പാടിയാലേ നമ്മളിപ്പോഴും ഈ ഫീൽഡിൽ ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മേരിക്കുട്ടിയിലെ ഒരു പാട്ടാണ് റീസെന്റ് ഒരു ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ അത് നല്ലൊരു പാട്ടുമായിരുന്നു, സോളോ സോങ് ആയിരുന്നു. പിന്നെ അവാർഡും കൂടി കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ മാധുര്യമേറും. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും സോങ് കാണണം ഈ എപ്പിസോഡിൽ. അതിനു മുമ്പായിട്ട് വിജയേട്ടൻ തന്നെ പാടിയിട്ടൊരു പാട്ട് കേൾക്കണം എന്നുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ. ഏത് പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്?
ഒരു കാര്യം ചെയ്യാം, ബിജു നാരായണൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പത്ത് വെളുപ്പിന് എന്നുള്ള പാട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങാം. തീർച്ചയായും ബാക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വെങ്കലത്തില് പാട്ട് അല്ലേ, വെങ്കലത്തില് അതാണ് തോന്നുന്നു ഒരു ഒരു ടേണിംഗ് പോയിന്റ്. തീർച്ചയായിട്ടും ഫിലിമിന് ഫസ്റ്റ് സോങ്ങും എന്റെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് ഞാൻ ആ സമയത്ത് എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയമാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പൊ തന്നെ അറിയാം എന്തോ പ്രായം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് പാടിയെന്നതിലുപരി പാടാൻ പറ്റിയത്, അതായത് ഫസ്റ്റ് സിനിമയിൽ പാടാൻ പറ്റിയത് മൂന്ന് ലെജൻഡ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. എൻ്റെ ഡയറക്ടർ ഭരതേട്ടൻ, അതുപോലെ ലിറിക്സിസ്റ്റ് പി ഭാസ്കര മാഷ്, മ്യൂസിക് ഡയറക്ടർ ഓഫ് കോഴ്സ് എനിക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ സാധിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ. ഈ മൂന്ന് പേരുടെയും കോമ്പിനേഷനിൽ പാടി ഈ രംഗത്ത് വരാൻ പറ്റിയെന്നുള്ളതാണ്. അത് ആ പ്രായത്തിൽ ഏറ്റവും കിട്ടാവുന്ന ഒരു ദൈവ ഒരു ഒരു ബ്ലെസ്സിങ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ഷോയിൽ ആ പാട്ട് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമിചന്ദ്രന് പാലൂട്ട്, വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമിചന്ദ്രന് പാലൂട്ട്, വള്ളുവനാട്ടിലെ സുന്ദരി പെൺ കല്ലടിക്കോട്ടുന്ന കല്യാണം, പത്തു വെളുപ്പീണ് മുറ്റത്ത നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, പത്തു വെളുപ്പീണ് മുറ്റത്ത നിക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അയ്യോ കഴിഞ്ഞോ, എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. അയ്യോ വിജയേട്ടാ, എനിക്ക് ഞാൻ ലൈക്ക് ബിഗ് ഫാൻ ഓഫ് യു. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയേട്ടൻ്റെ പാട്ടുകൾ. പണ്ട് മുതലേ തന്നെ എന്താ പറയാ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ദൂരദർശനിൽ ഞാൻ വിജയേട്ടനോട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദൂരദർശനിൽ മിൻമിനിയായിട്ട് ചേർന്ന് പാട്ടുകളെല്ലാം അന്ന് മുതലേ എന്താ പറയാ എനിക്ക് ഭയങ്കര ആരാധനയാണ്, ഇഷ്ടമാണ് വിജയേട്ടൻ്റെ പാട്ടുകൾ. അന്നൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അവസരം വീണ്ടും ഉണ്ടാവും. ഒരു കാര്യം ചെയ്യട്ടെ, അന്ന് കാണുന്ന അതേ ബിജു നാരായണൻ ആണ് ഇന്ന്. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? പറഞ്ഞു പറഞ്ഞ് നമുക്ക് നമ്മളെന്താണെന്നുള്ളത് ഏറ്റവും അറിയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് അറിയുള്ളൂ പുറത്ത് നോക്കുമ്പോ. ഓക്കെ, എന്നാലും അത് എന്താണ് സീക്രട്ട്? ഹൗ ആർ യു കീപ്പിംഗ് യുവർ സോൾ? അങ്ങനെ ഒരു സീക്രട്ടും ഇല്ല. സീക്രട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സ് യങ്ങാക്കി വെക്കുക. നമ്മുടെ മനസ്സ്, നമ്മൾ പ്രായം, മനസ്സിന് പ്രായം തോന്നിക്കുമ്പോഴാണ് അത് ശരീരത്തിൽ നമ്മൾ അറിയാതെ പിടികൂടുന്നത്. അപ്പൊ എപ്പോഴും ബി ഹാപ്പി. നമ്മളെപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരിക്കലും നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെല്ലാം മനുഷ്യരാണ്, പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ടെൻഷനും അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ വരും. പക്ഷെ അത് ആ സമയത്ത് പിന്നെ എപ്പോഴും നമുക്ക് പുഞ്ചിരിക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കുക. അപ്പൊ തന്നെ കുറെ അപ്പൊ തന്നെ നമ്മള് നമ്മുടെ കുറെ വോയിസ് ഒക്കെ പോകും, നമ്മൾ അറിയാതെ പോകും. നമ്മൾ എന്ത് ടെൻഷനുള്ള സമയത്ത് നമ്മളൊന്ന് പുഞ്ചിരിച്ചു നോക്കുക, കുറച്ച് നമ്മൾ കാം ആവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അമേസിംഗ്. ഇപ്പൊ വിജയത്തിന്റെ ഒരു കാര്യം എന്ന് പറയാം, ഒരുപാട് പാട്ടുകൾ, 500-ൽ ഏറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഡിവോഷണൽ സോങ്ങുകൾ പാടിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടോ ലൈഫിൽ? ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൂ, ഒരു സംഗീത സംവിധായകനൊപ്പം വർക്ക് ചെയ്തത്, എന്തെങ്കിലും ഡിവോഷണലോ ഫിലിമിലോ? അല്ല, ഫിലിമിലും ഡിവോഷനിലും, ഡിവോഷനിൽ ഒരുപാട് പാടിയിട്ടുണ്ട്, ഒരു 10,000-ൽ അധികം തന്നെ ഉണ്ട്. ഞാനങ്ങനെ ഒന്നിനെ എണ്ണം എടുത്തിട്ടില്ല. ഈ സിനിമയാണെങ്കിലും ഡിവോഷനാണെങ്കിലും പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ ഒന്നിനെ എണ്ണം എടുക്കുന്ന ഒരാളല്ല, അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ പല ഡിവോഷനിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒത്തിരി ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ പോലെയല്ല ഞാൻ വന്ന സമയത്ത്.
അപ്പോൾ ആ 90 കാലഘട്ടങ്ങളിൽ എന്ന് പറയുകയാണെങ്കിൽ ഡിവോഷണൽ ആൽബംസ് അത് ഏതും ആയിക്കോട്ടെ, അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ എന്ത് ആൽബം ആണെങ്കിലും ഒരുപാട് സെയിലുള്ള സമയമായിരുന്നു അന്നൊക്കെ. നമ്മുടെ ഓരോ വർക്കുകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ 25,000 ഒരു 50,000 എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു കണക്കല്ല. ഇന്നിപ്പോൾ ഒരു സിനിമയുടെ ഒരു ആൽബം പോലും ഒരു 2000 കാസറ്റ് സി ഡി, അന്ന് കാസറ്റാണ് ഇന്ന് സി ഡി, 2000 സി ഡി തന്നെ പോയാൽ ഭാഗ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അന്ന് അങ്ങനെയല്ല, ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അനുഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനുഭവം. എന്നെ സംബന്ധിച്ചുള്ള എപ്പോഴും പറയും, ഈ കാസറ്റ് ഫീൽഡിൽ ഒരുപാട് പ്രഗത്ഭരായ സംഗീത സംവിധായകരുണ്ട്. പലരെയും ചിലപ്പോൾ നമുക്ക് അങ്ങനെ സിനിമ പോലെ അറിയണമെന്നില്ല. അവരൊക്കെ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതൊക്കെ ഒരു സിംഗർ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ നാടകം, ഞാൻ നാടകത്തിന് ഒരുപാട് നാടകങ്ങൾ പാടിയിട്ടുണ്ട്. അതെ അതെ, സ്റ്റേറ്റ് അവാർഡ് 1996 തായമ്പക എന്ന് പറഞ്ഞ നാടകത്തിന്, ഒച്ചിറ മഹിമയുടെ, അതിന് കേരള സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായില്ല ബെസ്റ്റ് സിംഗറിലുള്ള. അപ്പോൾ ആ സമയത്ത് ഒരുപാട് നാടകങ്ങൾ പാടിയിരുന്നു. അപ്പോൾ നാടകത്തിൻ്റെ കാര്യം പറയാൻ എന്താ വെച്ചാൽ, കാരണം ഈ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, കുമരൻ രാജപ്പൻ ചേട്ടൻ, കലവൂർ ബാലൻ, അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കീബോർഡിസ്റ്റ് മരിച്ചുപോയ കണ്ണൻ, ഒരുപാട് ഫിലിമിനൊക്കെ ചെയ്തിട്ടുണ്ട്, എം ജയചന്ദ്രൻ്റെ ഒപ്പം ഒരുപാട് വർക്ക് ചെയ്ത്. പിന്നെ അതുപോലെ ഫ്രാൻസിസ് വലപ്പാട്, പിന്നെ ഇപ്പോൾ സെബി നായരമ്പലം, പിന്നെ അങ്ങനെ ഒരുപാട് വൈപ്പിൻ സുരേന്ദ്രൻ, അപ്പോൾ ഇവരുടെയൊക്കെ വർക്കുകളൊക്കെ പാടിയിട്ടുള്ളത് എനിക്ക് പിന്നീട് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ, ഈ ആരുടെ വർക്കുകൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പഠിച്ച് പാടാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ അറിയാതെ നമ്മൾ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് എനിക്ക് ഒരുപാട് ഈ ആദ്യ കാലഘട്ടത്തിലെ നാടകങ്ങളിലും ഇതുപോലെ തന്നെ കാസറ്റിലും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പല മ്യൂസിക് ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് പിന്നീട് ഒരു സിംഗർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആ ഗ്രാസ്പിംഗ് പവർ എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെയാണ്. കാരണം ഇന്ന് പാട്ട് പാടുന്ന റെക്കോർഡിംഗ് ഇറ്റ്സ് വെരി ഈസി അല്ലേ, ബിറ്റ് ബൈ ബിറ്റ് ആണ്, ഓരോ ട്രാക്ക് ബൈ ട്രാക്ക് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. കറക്റ്റ്. ഇന്നിപ്പോ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ലൈൻ വെച്ച് ഒരു ലൈനിൽ തന്നെ വേണമെങ്കിൽ രണ്ട് മൂന്ന് പഞ്ച് വേണമെങ്കിൽ വരുത്താം. പക്ഷെ പണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫോർ ട്രാക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻസേ എങ്കിലും ഫുള്ളായിട്ട് പാടേണ്ടി. പണ്ട് സിനിമയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻസൊക്കെ ഫുള്ളായിട്ട് തന്നെ പാടിയായിരുന്നു ആദ്യമൊക്കെ എടുത്തോണ്ടിരുന്നത്. മേ ബി ചിലപ്പോൾ ഒരു പഞ്ചൊക്കെ അതിനിടയ്ക്ക് ഉണ്ടാവും. പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പിച്ച് കറക്റ്റ് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും പിച്ച് മാറി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് മാറി ടെക്നോളജി, എസ്പെഷ്യലി ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒരു ഈ ഒരു കഴിഞ്ഞ ഒരു 5-8 വർഷത്തിനുള്ളിൽ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ തമാശക്ക് പറയും ആർക്കും പാടാന്ന് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓക്കെ, അതിൻ്റെ ഒരു ഗുണങ്ങളും ഉണ്ട്, അഡ്വാൻറ്റേജും രണ്ടും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് നമ്മൾ ആ ലൈവായിട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ഒരു പെർഫെക്ഷനൊക്കെ ചിലപ്പോൾ ഇത്തിരി കുറവുണ്ടെങ്കിൽ പോലും ആ ലൈവായിട്ട് എടുത്തിട്ട് നമ്മൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം ഭയങ്കര. പണ്ട് നമ്മുടെ ഈവൻ മലയാളം ആണെങ്കിലും തമിഴ് ഇപ്പോൾ രാജാ സാറിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് എം എസ് വി സാറിൻ്റെ ഒക്കെ പഴയ വർക്കുകളിലൊക്കെ ചെറിയ ഓർക്കസ്ട്രയിലൊക്കെ ചെറിയ ക്ലാഷൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ക്ലാഷ് അത് അതാണ് അതിൻ്റെ ബ്യൂട്ടി. നമ്മൾ അതും അതാണ് ഇന്ന് നമ്മളതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് അതിന് പ്രത്യേകിച്ച് തോന്നില്ല. കാരണം നമ്മളതങ്ങനെ കേട്ട് പരിചയിച്ചുകൊണ്ടും പിന്നെ നമുക്ക് അത്രത്തോളം നമ്മുടെ മനസ്സിൽ ഈ പാട്ടുകളൊക്കെ കിടക്കുന്നതുകൊണ്ടും ഇന്നിപ്പോൾ പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൂടി നമ്മുടെ ഒരു ശ്വാസം എടുക്കുന്നത് പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുവരെ കട്ട് ചെയ്ത് പറ്റും. ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ പാടാൻ പറ്റില്ല, സംസാരിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അത്രയും പെർഫെക്ഷൻ വരുമ്പോൾ എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ജീവൻ നിറഞ്ഞൊരു സംഭവം, നമ്മളൊരു സോങ്ങിനാണെങ്കിലും എല്ലാത്തിനും ഒരു 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 ജീവൻ ഉണ്ട്. ആ ജീവനാണ് നമ്മൾ, അതെ ആ ജീവനാണ് ശരിക്കും കേൾക്കുന്നവരിലോട്ട് ഈ സോങ്ങിനെ റീച്ച് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നവർക്ക് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല, സംതിങ് ഒരു എലമെന്റ് ഉണ്ട്, അത് എവിടേക്കോ നഷ്ടപ്പെടുന്നില്ലേ എന്നൊരു സംശയം ഇല്ലായില്ല. അതെ, അത് എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ബട്ട് എനിവേ, അത് ഒരു ഗായകനിൽ നിന്ന് ഈവൻ അത് സിനിമയുടെ മേക്കിങ്ങിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ സിനിമയുടെ മേക്കിങ്ങിൽ ഭയങ്കര സീൻ ടു സീൻ ഭയങ്കര പെർഫെക്ഷനാണ്. പക്ഷെ പണ്ടത്തെ ചില സിനിമകൾ നമ്മൾ ഇപ്പോഴും ഇട്ട് കാണുന്നത് എന്താ വെച്ചാല് ആ നാച്ചുറാലിറ്റി കാരണമാണ് അല്ലേ. പണ്ടത്തെ ആ നാച്ചുറാലിറ്റി നമ്മള് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തതാണ്. പിന്നെ സിനിമയിൽ എക്സ്പീരിയൻസ് പറയും, നമ്മൾ നാടകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ സിനിമയിൽ മറക്കാൻ പറ്റാത്ത. തീർച്ചയായിട്ടും സിനിമയിൽ ഞാൻ ഒരുപാട്, ഞാൻ ഏറ്റവും എന്നെ കൊണ്ടുവന്നത് രവീന്ദ്ര മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ഒരുപാട് നല്ല പാട്ടുകളും പാടിയിട്ടുണ്ട്, കാസറ്റ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ. വെങ്കലം മുതൽ ലാസ്റ്റ് വടക്കുന്നാഥനിലെ കളഭം തരാം, ഭഗവാനൻ മനസ്സും തരാം വരെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ളത് എസ് പി വെങ്കടേഷ് സാറാണ്. കാരണം ഞാൻ വന്ന 90s കാലഘട്ടങ്ങളിൽ രവീന്ദ്രൻ മാസ്റ്ററും ജോൺ സേട്ടനും ഔസേപ്പച്ചനും ഇവരെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സിനിമകൾ എണ്ണത്തിൽ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്
എസ് പി വെങ്കടേഷ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് ഹിറ്റുകളും പാടിയിട്ടുണ്ട്. ഹിറ്റ് ഫിലിംസ്, ഹിറ്റ് സോങ്സ്, പനിയൻ ബാവ, ചേട്ടൻ ബാവ, പിന്നെ ആദ്യത്തെ കൺമണി, പുതുക്കോട്ടയിലെ പുതുമണ വളൻ, സൂപ്പർമാൻ, പിന്നെ മാന്ത്രികം, അങ്ങനെ ഒരുപാട്. മാന്ത്രികം എന്ന് പറയുകയാണെങ്കിൽ ഈ മാന്ത്രികത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ മോഹൻലാലെന്നുള്ള ഇതിഹാസ താരം ലാലേട്ടിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാടുന്നത് മാന്ത്രികത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിലത്തെ കേളി വിപിനം എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ശരിക്കും ഭയങ്കര രസകരമായിട്ടുള്ള കഥയാണ്. കാരണം വെച്ചാൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് അമേരിക്കയിൽ പോകാനുള്ളൊരു അവസരം കിട്ടുക. അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഡ്രീമാണല്ലോ. അപ്പോൾ അന്ന് അപ്പോൾ എനിക്കിങ്ങനെ പോകണമെന്നുണ്ട്, പക്ഷെ ആ സമയത്ത് റെക്കോർഡിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് പോവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എനിക്ക് അമേരിക്കൻ വിസ അന്ന് റിജക്റ്റ് ആയി. ഒപ്പം എനിക്ക് ഈ സിനിമയിൽ ഈ പാട്ട് പാടുവാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് എ റൈറ്റ് ഡിസിഷൻ. അതെ 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 അതെ, എല്ലാം ദൈവത്തിന്റെ. കാരണം അമേരിക്ക അവിടെ തന്നെ ഉണ്ട്, ഇനി പോവാം. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി പോയാൽ ചിലപ്പോൾ തിരിച്ചില്ല. അതെ, അമേരിക്കയിൽ ശേഷം രണ്ട് വർഷം ഞാൻ പോയി. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. കാരണം ഈ സിനിമയിലെ ഈ പാട്ട് അന്ന് ദൂരദർശനിൽ സൂപ്പർ ഡ്യൂപ്പർ സോങ് ആയിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ എനിക്കതൊരു വലിയൊരു ബ്രേക്ക് തന്നെയായിരുന്നു. 96 മാന്ത്രികത്തിലെ കേളി വിപിനം എന്നുള്ള പാട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കേളി വിപിനം എന്നുള്ള പാട്ട് ഒന്ന് പാടൂ ഞങ്ങൾക്ക് വേണ്ടിട്ട്. പിന്നെന്താ കേളി വിപിനം വിജനം അജുബ അജുബ മേലേ ഇരുളും ഗഗനം അജുബ അജുബ മണ്ണിൽ നിശതൻ നിറകലികകളോ അജുബ കണ്ണിൽ കനവിൻ കതിർമലരുകളോ വിരിവൂ അജുബ അജുബ കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം. അടിപൊളി, താങ്ക് യു സോ മച്ച് വിജേട്ടാ. ഓക്കെ വിജയേട്ടാ, മഹാരാജാസ് കോളേജിൽ നമുക്ക് തിരിച്ചു പോവാം. അവിടെയുള്ള ഒരുമിച്ച് പഠിച്ച ആളാണല്ലോ ശ്രീലത ചേച്ചി. തീർച്ചയായിട്ടും അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. സംഭാവനയാണ് അല്ലേ ജീവിതത്തിലേക്ക് കിട്ടിയത്? ഒരുപാട് പേർക്ക് കോളേജ് സംഭാവന നൽകിയിട്ടുണ്ട്. ആ വിശേഷങ്ങളൊന്ന് പറയും. പ്രീ ഡിഗ്രി മുതൽ ഉള്ള ഒരു ബന്ധമായിരുന്നു അത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ശ്രീലത LLB പഠിക്കാൻ പോയി. അതിന് സമയത്ത് നമ്മളിങ്ങനെ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നു. അതിനുശേഷം അത് ഞങ്ങൾ MA ഒരുമിച്ച് ചെയ്തു. അങ്ങനെ 10 ശേഷം കല്യാണം. 10 പ്രണയത്തിന് ശേഷമാണ് കല്യാണം. തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി ആ സമയത്ത് തലേദിവസം ഇവിടെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു സമ്മാനം കൊടുത്തു ബർത്ത്ഡേക്കും വാലന്റൈൻസ് ഡേക്കും. പക്ഷെ വാലന്റൈൻസ് ഡേക്കാളും കൂടുതൽ ബർത്ത്ഡേക്കാണ് ഒരു മനസ്സറിഞ്ഞ് നമ്മള് കൂടുതലും. ബർത്ത്ഡേ ആൻഡ് വെഡിങ് ആനിവേഴ്സറി, അതാണ് കൂടുതലും. കല്യാണം കഴിഞ്ഞിട്ട് 21 കഴിഞ്ഞു തോന്നണം. രണ്ട് കുട്ടികള്. ആക്ച്വലി മൂത്താളിപ്പോൾ അവൻ DJ ചെയ്യുന്നുണ്ട്. DJ പിന്നെ വെസ്റ്റേൺ ആണ്. പുള്ളിക്ക് ഇനി മലയാളത്തിനൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അതെ അതെ, അവനിപ്പോൾ ബാംഗ്ലൂർ LLB ചെയ്യാണ്. അപ്പോൾ ബാംഗ്ലൂർ ഒരുപാട് ഇതുപോലെ വെസ്റ്റേൺ ഷോസും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ നാട്ടിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ആള് 9th അവനും പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു കുട്ടികളെന്ന് പറയുകയാണെങ്കിൽ അവരിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മളെ വീട്ടുകാർ പഠിപ്പിക്കുകയാണ് ഇന്ന സംഭവം ഡാൻസോ അല്ലോ പാട്ടെന്നോ. പക്ഷെ ഇപ്പം ഇവർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഈ ചൂസ് ചെയ്താലും ഓരോ ഇയറിലും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു സമയത്ത് ഡാൻസ് ആണെങ്കിൽ അടുത്ത വർഷം അവർക്ക് ചിലപ്പോൾ ഇപ്പം എൻ്റെ മൂത്ത മകനാണെങ്കിൽ ആദ്യം അവന് കുറച്ച് ഡയറക്ഷനിലൊക്കെ ആയിരുന്നു. ഒരു 8th പോലെ തന്നെ പുള്ളി ഡയറക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളും സ്കൂളിൻ്റെ ചെറിയ മിനി ഡോക്യുമെൻ്ററി പോലത്തെ കാര്യങ്ങളൊക്കെ അവൻ തൊട്ടേക്ക് ചെയ്യുമായിരുന്നു. പിന്നെ കുക്കിംഗ് ആയിരുന്നു കുറേ നാൾ കുക്കിംഗ്. ആ പുള്ളിനെ ഉണ്ടാക്കി പുള്ളി കഴിച്ചോളും. പിന്നെ ഈ പറഞ്ഞ പോലെ കൊറിയോഗ്രാഫ് ഡാൻസ് പഠിക്കുകയും ഡാൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു, കൊറിയോഗ്രാഫി ചെയ്യുമായിരുന്നു.
പിന്നെ അത് കൂടാതെ പിന്നെ പാട്ടിലോട്ട് വന്നു. അത് ഡി ജെ കഴിഞ്ഞിപ്പോ വെസ്റ്റേൺ സിംഗിങ് ആയി, സിംഗിങ്ങിൽ കോൺസെൻട്രേഷൻ ആയി. ഇനിയിപ്പോ നാളെ എന്താണെന്നറിയില്ല. എല്ലാരും എല്ലാം ഒന്ന് പരീക്ഷിക്കാനുള്ള ഒരു ഇത്, ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിൽ അവർ ദേ വിൽ ഫൈൻഡ് സംതിങ് യു നോ വിച്ച് ഈസ് സൂട്ടിങ് ദം ബെസ്റ്റ്. പിന്നെ ഇപ്പൊ തോന്നുന്നു മോൻ എൽ എൽ ബി, അതായത് അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസും പാട്ടിലേക്ക് വന്നു, അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസും, അല്ലെ, രണ്ടും കൂടിയാണ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ മേ ഗോഡ് ബ്ലെസ് യു. എന്തായാലും തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളുടെ എൻ ടി വിയുടെ എല്ലാ വ്യൂവേഴ്സിന്റെയും എന്റെയും എല്ലാം പ്രത്യേക അന്വേഷണം പറയാം, സ്നേഹം അറിയിക്കാം. പിന്നെ ഓക്കെ, നമുക്ക് ചെറിയൊരു ഒരു ഫാസ്റ്റ് നമ്പർ പിടിക്കാം. സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയ്ക്ക് വേണ്ടി വിദ്യാസാഗറിന്റെ അതിലൊരു ഒരു ഫാസ്റ്റ് നമ്പർ പാടിയിട്ടുണ്ട്. അത് ജയറാമിനും സുരേഷ് ഗോപിക്കും വേണ്ടി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ജയറാമിന് വേണ്ടി കുറെ സിനിമകൾ പാടുന്ന സമയമാണ്. ഒരുപാട് സിനിമകൾ ജയറാമിന് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പോ ആ ഒരു പാട്ട് മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേട സൂര്യൻ കാവലാളായി നീലരാത്രി കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്പാവുകളെ കൂട്ടിനു വന്നീ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേട സൂര്യൻ കാവലാളായി നീലരാത്രി കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്പാവുകളെ കൂട്ടിനു വന്നീ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്പാവുകളെ കൂട്ടിനു വന്നീ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. Thank you. ഒരു കാര്യം ചോദിക്കട്ടെ, പാട്ടല്ലാതെ ഞാൻ വേറൊരു കാര്യം കേട്ടു. നല്ല ഒരു എന്താ പറയാ നടനാണ്, നന്നായി അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു. ജീവിതത്തിലല്ലേ ഓഫേഴ്സ് കിട്ടിയിട്ടുള്ളതല്ലേ? ഇല്ല, പറയുന്നില്ല. നല്ല നന്നായി അഭിനയിക്കുമെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ എനിക്ക് ഒരു വിക്രം ആയിരുന്നു, വിക്രമിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നല്ലേ. വിക്രത്തിന് ഫാൻസ് കേൾക്കണ്ട, വിക്രം കേട്ടാ കുഴപ്പമില്ല, വിക്രത്തിന് കുഴപ്പമില്ല, വിക്രത്തിന് ഫാൻസ് കേൾക്കണ്ട. വിക്രത്തിന്റെ അതെന്ന് വെച്ചാല് ഇതാ ഒരു സ്നേഹഗാഥ, വിക്രം ചെയ്ത ഫിലിം. അതില് വിളിച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ രാജുവേട്ടൻ. അപ്പൊ ആക്ച്വലി ആ സിനിമയിൽ ഞാനൊരു രണ്ട് പാട്ട് പാടിയിരുന്നു. അപ്പൊ ആ പാട്ട് സമയത്ത്, റെക്കോർഡിങ് സമയത്ത് എന്നോട് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വിളിച്ചിട്ട് ഈ സിനിമയില് നായകൻ നീയാണെന്ന് പറഞ്ഞിട്ട് രാജുവേട്ടൻ പറയണത്. പക്ഷെ ആ സമയത്ത് എന്റെ കല്യാണത്തിന്റെ ആ ഒരു തിരക്കിലും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ആ എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് ഊരിയത്. അപ്പൊ പുള്ളി പറഞ്ഞ കല്യാണം അല്ലല്ല വേറൊന്നല്ല. ഒന്നാമത്തെ നായകനായിട്ടൊക്കെ നമുക്കൊരു ചെറിയ റോളൊക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോ മറ്റേ ജഗദീഷ് ഏട്ടൻ ഒരിക്കലും വിളിച്ചു പറഞ്ഞിട്ട് ഒരു കോമഡി ഫിലിമിൽ ബിജു നാരായണനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നായകനായിട്ട് നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വേണം. അപ്പൊ എന്നോട് രാജുവേട്ടൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നെ അഭിനയിപ്പിച്ചോളാം. നമുക്കില്ലല്ലോ. അങ്ങനെ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് മാറി. പിന്നെ അതാണ് പിന്നെ നമ്മുടെ സാക്ഷാൽ വിക്രം. പക്ഷെ അന്ന് വിക്രം ഇന്നത്തെ ഒരു ലെവലിലൊന്നും അല്ല. അന്ന് പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. പിന്നീടാണ് തമിഴിലൊക്കെ പോയത്. പിന്നെ ഒന്ന് മഴ എന്ന സിനിമയിൽ ലെനിൻ രാജേന്ദ്രൻ ചേട്ടൻ, ഈ അടുത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ് ലെനിൻ ചേട്ടൻ വിളിച്ചിട്ട് അതിലെ സെൻട്രൽ ക്യാരക്ടർ. അതും പിന്നീട് ബിജു നാരായണൻ അല്ലെങ്കിലും മറ്റൊരു ബിജു ചെയ്തു, മേനോൻ ചെയ്തു, ബിജു മേനോൻ ചെയ്തു. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അന്നും ലെനേട്ടനെയും പറഞ്ഞു, ലെനേട്ടാ ലെനേട്ടന് നല്ലൊരു ഡയറക്ടർ എന്നുള്ള പേരുണ്ട്, ഞാൻ എന്നെ വെച്ചിട്ട് ചെയ്തിട്ട് ഇങ്ങനെ തമാശയ്ക്ക് വെച്ചു, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹം കഥ കേൾപ്പിക്കാനൊക്കെ ആയിട്ട് അത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞൊരു ഒരു നോവലിന്റെ ഇതാണ്, സിനിമാവിഷ്കാരമാണ്. അപ്പൊ അത് അതൊക്കെ കൊണ്ടുവന്ന് എനിക്ക് ബുക്കൊക്കെ തന്നു വായിക്കാനായിട്ട്, ഞാനെല്ലാം വായിച്ചിട്ട് മടക്കി വെച്ചു. പിന്നീട് ബിജുവും സംയുക്തം ചെയ്തു, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി, അവർക്ക് തമ്മിലൊരു പിന്നീട് കല്യാണം കഴിക്കാനുള്ള ഒരു വഴിയും കൂടി ഒരുക്കിയായിരുന്നു ആ സിനിമ, അവർക്ക് കൊടുത്തു എന്നാണ് പറയാം. പക്ഷെ എന്നാലും നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു നല്ല നടനെ കിട്ടിയില്ല, ചിലപ്പോ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ലെന്നേട്ടനോട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പൊ നമ്മള്
നമ്മൾ പാട്ടായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അവസാനം ആദ്യം അഭിനയത്തിനും രണ്ടിലൂടെയും ഒരേ സമയത്ത് കാലെടുത്ത് വെച്ച് അവസാനം രണ്ടും ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വേണ്ടല്ലോ വെച്ചിട്ടാണ്. എന്നാലും അല്ല, ഞാൻ ചെറിയ റോളൊക്കെയാണ് ഓക്കെ, പക്ഷെ നമുക്കൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ എന്താ സംബന്ധിച്ചു. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോഴും അന്നത്തേക്കൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. സബ്ജക്ട് വൈസ് ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ അന്ന് ഒരു മെയിൻ ക്യാരക്ടർ വെച്ചിട്ടുള്ള കളിയായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ഒരു ഗ്രൂപ്പുകളുടെ ഒരു ഒരു കളിയാണ് സിനിമ എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പൊ സിനിമയ്ക്ക് പുറത്താണെങ്കിലും അകത്താണെങ്കിലും പറയാം, നമുക്ക് ഒരു സിനിമയിൽ തന്നെ മൂന്നും നാലും സ്റ്റാഴ്സും അങ്ങനെയൊക്കെയാണ്. പക്ഷെ പഴയ കഥകൾ അങ്ങനെയല്ലല്ലോ, എപ്പോഴും ഒരു സെൻട്രൽ ക്യാരക്ടർ ആയിരിക്കും, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും കഥ പോകുന്നത്. ഇപ്പൊ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് സിനിമ പിന്നെ വേറെ കാര്യമുണ്ടോ, നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും അഭിനയിക്കാലോ, പ്രായം ഒരു വിഷയമല്ലല്ലോ. ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള ക്യാരക്ടർ ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണെങ്കിൽ എപ്പോഴും നായകനാവാന്നുള്ളതാണ് അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ പറയണേ, ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന്റെ പേര് പോലും മിസ്സാക്കരുത്. ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ആക്ട്, നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹമുണ്ട്, കാരണം നന്നായി അഭിനയിക്കും എന്നുള്ളതാണ് ഞാൻ കേട്ടൊരു. എന്റെ അമ്മ ഇതാ പറഞ്ഞ ആളുടെ പേരും അഡ്രസ്സും തരണേ. അത് ഞാൻ പറയില്ല, വിജയണ്ണ അറിയുന്ന ആൾക്കാർ തന്നെയാ. ഒന്നും രണ്ടോ ഒന്നല്ല, ഒരുപാട് പേര് പറഞ്ഞു. റഹിമാണോ? അത് ഞാൻ പറയില്ല. ഓക്കെ വിജയേട്ടാ, ഇനി എനിക്ക് ഒരു പാട്ട് കൂടി നമുക്ക് എന്താ പറയാ, മുന്തിരി ചേലുള്ള എന്നുള്ളൊരു പാട്ട് പാടിത്തരാമോ? മധുര നൊമ്പര കാറ്റിലെ സോങ് ആണ്. അതിവിടെ ദുബായിലെല്ലാം യുഎഇയിൽ മൊത്തം വളരെ ഹിറ്റ് ആയിരുന്നു, ഒരുപാട് ആളുകൾ ഡിമാൻഡ് ചെയ്തിരുന്ന ഒരു സോങ് ആയിരുന്നു അല്ലേ. ഈ മുന്തിരി ചേലുള്ള എന്ന് പറഞ്ഞപ്പോഴാണ്, ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ആയിരുന്നു, അതുപോലെ യൂസഫ് അലി കച്ചേരി അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യൂസഫ് അലി സാറിൻ്റെ ഒരേ ഒരു പാട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ളൂ. ആൽബംസ് പാടിയിട്ടുണ്ട്, മൂന്നാലഞ്ചെണ്ണം പാടിയിട്ടുണ്ട്. സിനിമയ്ക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാടുന്ന ഇതാണ്. അപ്പോൾ ഈ പാട്ട് അന്ന് ഈ വന്നു, ഈ പടം ഭയങ്കര ഹിറ്റായില്ലെങ്കിൽ ഈ പാട്ട് അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ശരത്തും കാവ്യ മാധവനുമാണ് അതിനകത്തൊരു സീനിൽ വരുന്നത് ഈ പാട്ടിൻ്റെ. അപ്പോൾ ഇത് ഗൾഫിൽ ഒരുപാട് ഹിറ്റായിരുന്നു, പല റേഡിയോ സ്റ്റേഷനിലൊക്കെ ഒരുപാട് മിക്കപ്പോൾ ഇപ്പോഴും ഒക്കെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന പാട്ടാണ്. അപ്പോൾ വിദ്യാസാഗറിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ ഗൾഫിലുണ്ടായിരുന്നു, ദുബായിൽ രണ്ട് സ്റ്റേജ്. ഞങ്ങൾ അതിലത്തെ എല്ലാ സിംഗേഴ്സും അദ്ദേഹത്തിനൊപ്പം പാടിയിട്ടുള്ള എല്ലാ സിംഗേഴ്സും, ഈ പാട്ട് സുജാത ചേച്ചി ഞാനും കൂടി പാടിയിരിക്കുന്നത്, ആ പ്രോഗ്രാമിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷോയിൽ ഈ പാട്ട് എടുത്തിരുന്നില്ല, പിന്നെ അന്ന് ഓഡിയൻസിൻ്റെ റിക്വസ്റ്റ് കാരണം രണ്ടാമത്തെ പാട്ട് ഈ പാട്ട് രണ്ടാമത്തെ ഷോയിൽ ഈ പാട്ട് പാടുകയുണ്ടായി. അപ്പൊ അതൊരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം വെച്ചാല് അപ്പൊ നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് വെച്ചിട്ട് പാടുമ്പോൾ കുറെ കൂടി നമുക്കൊരു സന്തോഷവും ഇൻവോൾവ്മെന്റും കോൺഫിഡൻസും ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് മാത്രമല്ല, പാട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, മുന്തിരിച്ചേരുള്ള പെണ്ണ് എന്നുള്ളത്. എനിക്കൊരു പലപ്പോഴും ഈ വാലന്റൈൻസ് ഡേ സമയത്തൊക്കെ പല ചാനലിലും റേഡിയോയിലൊക്കെ വരുന്ന പാട്ടുകൂടിയാണ്. അതേപോലെ തന്നെയാണ് നിനക്കായി തോഴി എന്നുള്ള ആൽബത്തിലെ നിനക്കായി തോഴി എന്നുള്ള പാട്ടും, പുനർജനിക്കാം എന്നുള്ള പാട്ട് നമ്മുടെ അന്തരിച്ച ബാലഭാസ്കറിൻ്റെയാണ് അതിൻ്റെ മ്യൂസിക്. ബാലുവിൻ്റെ ആദ്യത്തെ വർക്കാണ്. എനിക്കൊരു ബാലുവിൻ്റെ ഒരുപാട് പാട്ടുകൾ, ബാലുവിൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിരിക്കുന്നത് ഞാനാണ്, കാരണം ബാലുവിൻ്റെ ഒരു 10-20 പാട്ട് പാടിയിട്ടുണ്ട്, പലർക്കും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേക്ക് വരുന്നൊരു പാട്ടാണ് ഇഷ്ടമാണെന്ന് ആദ്യം, ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയ താരാണ്. അപ്പോൾ അതൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും മുന്തിരിച്ചേരുള്ള പെണ്ണെ കേൾക്കാം. ഓക്കെ, മുന്തിരിച്ചേരുള്ള പെണ്ണെ എൻ കൽവിലെ മുത്തിന് പേര് മൊഹബത്ത്, ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. മുഞ്ചുള്ള മാരൻ്റെ നെഞ്ചിലെനിക്കൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ, നിക്കാഹിൻ പന്തലിലൊപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ, നീ എന്നെ കൂട്ടുവാൻ പോരുമോ. മുന്തിരിച്ചേരുള്ള പെണ്ണേൻ കൽവിലെ മുത്തിനു പേര് മൊഹബത്ത്, ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. എന്തായാലും വിജയേട്ടന്റെ പാട്ടിനൊരു ഭയങ്കര, ആ ശബ്ദത്തിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ദാസേട്ടന്റെ സോങ്ങുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഞാൻ ദാസ്, ഓഫ് കോഴ്സ് നമുക്ക് ഒരു ഷോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദാസേട്ടൻ്റെ പാട്ടിലായിരിക്കും പാടേണ്ടി വരിക നാച്ചുറലി. പക്ഷെ ഞാൻ
ഇന്ന പാട്ടുകാരൻ എന്നുള്ള നോക്കാറില്ല. അപ്പൊ ഞാൻ എന്റെ സോങ്സും ഈവൻ പുതിയ ന്യൂ കമേഴ്സിന്റെ പാട്ടുണ്ടെങ്കിൽ അതും എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്താൽ പോലും ഓഡിയൻസിന്റെ പ്രോഗ്രാമാണ് ശരിക്കും, നമ്മുടെ ഷോ അല്ല. നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോഗ്രാം കേൾക്കാൻ വരുന്നത് 500 ആണെങ്കിലും 1000 ആണെങ്കിലും 50000 ആണെങ്കിലും അവർക്ക് വേണ്ടി ആയിരിക്കും നമ്മൾ ഷോ ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് ഞാൻ ശരിക്കും പറയാം, എൻ്റെ പ്രോഗ്രാമിൽ 4-5 ആദ്യത്തെ പാട്ടുകൾ മാത്രമേ ഫിക്സ് ചെയ്ത് പാടാറുള്ളൂ. ബാക്കിയൊക്കെ മിക്കവാറും ഓഡിയൻസിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ കൂടുതലും അറിയാം നമുക്ക് ദാസേട്ടൻ്റെ പാട്ടുകളായിരിക്കും വരുന്നത്. കാരണം ഇപ്പോൾ സെമി ക്ലാസിക്കലാണെങ്കിലും ഇപ്പോൾ പ്രമദവനോ അല്ലെങ്കിൽ ഹരിമുള്ളിരവോ അങ്ങനത്തെ പാട്ടുകളാണെങ്കിലും പിന്നെ ഇടക്കാലത്തെ പാട്ടുകളൊക്കെ അറിയാം, ഒരുപാട് ഹിറ്റ്സ് ഇപ്പോൾ വരാറുണ്ട്. ഇപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ, ജോൺ സേട്ടൻ, അപ്പോൾ അതൊക്കെയാണെങ്കിലും ദാസേട്ടൻ്റെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ഈ പറഞ്ഞ എല്ലാത്തരം ഗാനങ്ങളും പാടാൻ ഒരു പ്രൊഫഷണൽ സിംഗർ എന്ന രീതിയിൽ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് സത്യം. അങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്. ഒരുവിധം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മുക്കിലും മൂലയിലൊക്കെ വിജയട്ടൻ എത്തിയിട്ടുണ്ട് അല്ലേ? വിളിക്കുന്നിടത്തൊക്കെ പോയി പാടാറുണ്ട്, എവിടെ മാറ്റി വയ്ക്കാറില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും എന്താ പറയാ, ഒരുപാട് യാത്രകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പുതിയ ആളുകളെ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു രസകരമായ ഒരു അനുഭവം മനസ്സിൽ ഓർത്തു വെക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും അനുഭവങ്ങൾ ഒരു 10-30 വർഷമായിട്ട് ഒരുപാടുണ്ട്. അതിൽ നല്ല അനുഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന അനുഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന അനുഭവം നല്ലതാണ് ചീത്തയാണോ എന്നുള്ളത് കേട്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അതായത് ഞങ്ങൾ ഒരിക്കലും US ട്രിപ്പിന് പോയിരുന്നു. ആ ട്രിപ്പിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ കുറച്ച് പേരായ ഞങ്ങൾ, ഞാനും നമ്മുടെ ജയരാജു ഭാര്യ, സംയുക്ത വർമ്മ, ഞങ്ങളെല്ലാം കൂടി US ഡാലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ന്യൂയോർക്കിലോട്ട് ട്രാവൽ ചെയ്യായിരുന്നു. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പം അതിൻ്റെ ട്രിപ്പിൽ ബിജു മേനൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് ഉണ്ടായിരുന്നു, ലക്ഷ്മി ഗോപാലസ്വാമി, ദിവ്യ ഉണ്ണി, അവരൊക്കെ പക്ഷേ വേറെ സ്ഥലത്തോട്ട് പോയി. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ 3-4 ദിവസം ഫ്രീ ആണല്ലോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടി, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങൾ 4-5 പേരും കൂടി തിരിച്ച് ന്യൂയോർക്കിലോട്ട് വരുന്ന സമയത്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സംഭവങ്ങൾ ഫ്ലൈറ്റിൽ നടന്നു. പക്ഷെ ആ സംഭവങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ലാൻഡ് ചെയ്ത ശേഷം അറിയണം. ലാൻഡ് ചെയ്ത ശേഷമുള്ള സീൻ എന്താണെന്ന് വെച്ചാൽ, ലാൻഡ് ചെയ്ത ശേഷം നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുന്നില്ല ആരെയും, ഒരു പാസഞ്ചറിനെ ഇറക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പോലീസ് വിത്ത് ഗൺ എരച്ച് കയറാണ് ഫ്ലൈറ്റിലോട്ട് എരച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ലേഡിയെ അവർ ഇറക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ആ ലേഡിയും കൊണ്ടാണ് ഈ പോലീസ് വരുന്നത്. വന്നിട്ട് വേഗം തന്നെ ഞങ്ങളുടെ സൈഡിൽ കൂടി പോയിട്ട് ആ ലേഡി ഞങ്ങളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പോലീസ് വേഗം തന്നെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ലഗേജ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ലഗേജ് ഒന്നും ഉണ്ടായില്ല, ഹാൻഡ് ബാഗേജ് ഉണ്ടായില്ല. അത് ഞങ്ങൾ പുറത്ത് എയർപോർട്ടിലോട്ട് കൊണ്ടുവന്നു. എയർപോർട്ടിൽ ഇറങ്ങിയ സീൻ എന്താ വെച്ചാൽ, ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് എയർപോർട്ട് പോലീസ് ഇങ്ങനെ വളഞ്ഞിരിക്കുക, ഫുൾ ഇങ്ങനെ ഇതായിട്ട്. അപ്പോൾ അതിനെ ജയരാജനോട്, ജയരാജ് ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു, അതെ, അത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജയരാജ് എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളെന്തോ ആ ലേഡി കംപ്ലൈൻറ്റ് ചെയ്ത് ഞങ്ങൾ ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാൻ പോവാന്നാണ്. അതിൽ ഏറ്റവും വലിയൊരു പിന്നീട് അറിഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഭയങ്കര ഒരു ഫണ്ണി തിങ് ആണെന്ന് എനിക്കറിയില്ല. അന്ന് ബുഷായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തൊന്ന് സംശയം തോന്നിയാൽ ആ ഫ്ലൈറ്റ് അപ്പ വെടിവെച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെടിവെച്ചിടാൻ അന്ന് പറഞ്ഞു. ബാക്കി അന്ന് അത് ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു നമ്മളിങ്ങനെ സംസാരം ഉണ്ടാവില്ലായിരുന്നു, വേറെ ഓർമ്മകളിൽ മാത്രം. അപ്പോൾ അത് ദൈവത്തിന് അയച്ച് ഉണ്ടായില്ല. പക്ഷെ ഇറങ്ങിയ ശേഷം ഞങ്ങളെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പാവങ്ങളാണ്, നമ്മള് പാവം കലാകാരന്മാര്. ഇല്ല, അത് സി നമ്മൾ എന്ത് ചെയ്തു, ഇവരെന്തുകൊണ്ടാണ് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് തന്നെ അറിയില്ല. നമ്മള് അപ്പൊ അതിനകത്ത് വെച്ചാല് ഞാൻ അമേരിക്കയിൽ അതിന് കുറെ തവണ പോയിട്ടുള്ളതുകൊണ്ട് ആ ഒരു, ഞാനും ജയരാജനും സംയുക്തയുടെ അച്ഛനൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കേണ്ടത്, ഇതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഇതാണ് മറ്റേ സംഭവം എന്നൊക്കെ പറഞ്ഞ് മാൻഹട്ടൻ സിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ചിലപ്പോൾ നമ്മളിനി അതങ്ങനെ അടിച്ചു മാറ്റേ ആണ് ഉദ്ദേശമാണോ, ഇനി ഫ്ലൈറ്റ് കൊണ്ടുപോയി വല്ല ചാർത്താനുള്ള പരിപാടിയാണോ എന്ന് അറിയില്ല. അപ്പം എനിവേ അത് അതീ പറഞ്ഞ പോലെ അത് എന്തനുഭവമാണെന്ന് ഇപ്പോഴും അറിയില്ല. ഇല്ല, പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായില്ല കേട്ടോ. കാരണം നമ്മളെ അതിനുശേഷം കുറച്ചുപേരൊക്കെ പേടിച്ചു, സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പക്ഷെ എനിക്ക് ഞങ്ങളെ പിന്നീട് 2 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കൂടി ചോദ്യം ചെയ്ത് പിന്നെ കംപ്ലീറ്റ് അവിടെ പിന്നെ FBI ഒരു ഒരു ഓഫീസർ വരാനുണ്ടായിരുന്നു. അത് ഹാറ്റ്ലാൻഡ് എന്ന സ്ഥലത്ത് ട്രാവൽ ചെയ്താൽ വന്നത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞവരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2-3 മണിക്കൂർ പോയി, അത്രമാത്രമേ ഉള്ളൂ. അന്നത്തെ ദിവസം ഉറക്കോ കണക്കായിരുന്നു. പക്ഷെ പിന്നീട് അവർ പോലീസ് അവർ തന്നെയാണ് ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടാക്കി. അന്ന് ആ സമയത്ത് അവിടുത്തെ US ന്യൂയോർക്കിലെ എല്ലാ പത്രക്കാരും ഞങ്ങളുടെ ഒരു ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അമേരിക്കയിലെ ഒറ്റ നിമിഷം കൊണ്ട് ഫേമസ് ആയി. അതെ 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 ന്യൂയോർക്ക് ടൈംസ് എക്സാക്ട്ലി. കാരണം ന്യൂയോർക്ക് ടൈംസ് പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാ സെലിബ്രിറ്റീസിനും എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് അങ്ങനെ വരുന്ന എല്ലാവരും അവർ കവർ ചെയ്യില്ല. അത്ര ടോപ്പ് ന്യൂസ് പേപ്പറാണ് ന്യൂയോർക്ക് ടൈംസ്. പിന്നീട് ഓരോ കഥകളൊക്കെ നമ്മുടെ ജയരാജ്വാര്യ മൂപ്പരാണല്ലോ ഈ തമാശയുടെ പീക്ക്. പിന്നെ നമ്മുടെ ആളുകൾ കുറച്ച് കൂടുതൽ ആക്ഷൻ ഉള്ളവരാണ്. പൊതുവെ ഇന്ത്യൻസ് ആയാലും മലയാളീസ് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ആക്ഷൻസ് നമ്മളിങ്ങനെ എന്ത് സംസാരത്തിലും ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. പിന്നെ ആ സമയത്ത് ഈ 9/11 ശേഷം ഒരുപാട് എസ്പെഷ്യൽ ലേഡീസ് ഒക്കെ ഒരുപാട് പാനിക്കായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയർ അവർക്ക് കുറച്ച് പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ട് കംപ്ലൈന്റ് ചെയ്തായിരിക്കാം. കാര്യം കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതാണ് ഒരു വല്ലാത്ത എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വൺ ഓഫ് ദ അപ്പോൾ വിജയേട്ടാ, ഇപ്പോൾ ഈ അടുത്ത അവാർഡ് നേടിത്തന്ന ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയിലെ അതിലത്തെ ആ ഒരു വിഷയം നമുക്കൊന്ന് കണ്ടാലോ. പിന്നെന്താ ഓക്കെ. അപ്പൊ നമ്മള് ഞാൻ മേരിക്കുട്ടി എന്ന വിജയേട്ടൻ ലേറ്റസ്റ്റ് ആയിട്ട് പാടിയിട്ടുള്ള അതില് ഏറ്റവും ബെസ്റ്റ് സിംഗർക്ക് അവാർഡ് നേടിക്കൊടുത്ത ആ മൂവിയിലെ ഒരു സോങ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. എന്തായാലും നല്ലൊരു അടിപൊളി പാട്ടായിരുന്നു. അതിന്റെ മ്യൂസിക് കമ്പോസിംഗ് ഒക്കെ ആരാണ് ചെയ്തത്? മ്യൂസിക് ആനന്ദ് മധുസൂദനൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരുപാട് ആനന്ദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ ആനന്ദാണ് എന്നെ ഇങ്ങനെ വിളിച്ചത്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആനന്ദിനെ പാടുന്നത്. സന്തോഷ് ഓർമ്മയാണ് ലിറിക്സിസ്റ്റ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കുന്ന നമ്മുടെ ജയസൂര്യയും രഞ്ജിത് ശങ്കറിൻ്റെ കൂട്ടുകെട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാവും കൂടുതൽ ഹിറ്റായതും. അതെ, എന്തായാലും അതൊരു നല്ലൊരു അവാർഡ് വാങ്ങിത്തന്നല്ലോ. തീർച്ചയായിട്ടും. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് സോളോ സോങ്സ് ഇപ്പോൾ വളരെ കുറവാണ്. കൂടുതലും ഡ്യുവറ്റ് സോങ്സ് ആണ്. ഫിലിമിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഒന്നാമത് സിനിമയിൽ പാട്ടുകളുടെ എണ്ണം തന്നെ കുറവ്, പിന്നെ കൂടുതലും ഡ്യുവറ്റ്സ് ആണ്. പക്ഷെ ഇങ്ങനെ സോളോ ആയിട്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരെണ്ണം കിട്ടാന്നുള്ളതും ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വിജയേട്ടാ, ഇപ്പോൾ നമ്മൾ കുറേ അനുഭവങ്ങൾ പങ്കുവെച്ചല്ലോ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മൾ കുറേ എന്താ പറയുക നല്ല രസകരമായ കാര്യങ്ങൾ ഇവിടെ കടന്നു പോവാണ്. അതുപോലെ ഇപ്പോൾ പാട്ടിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടോ അല്ലാതെയോ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അറിയാലോ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഞാൻ ഒത്തിരി മനസ്സിൽ എന്താ പറയുക പ്രഷീസായിട്ട് കൊണ്ടു നടക്കുന്ന അനുഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മുൻ പ്രസിഡൻറ്റ്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമാർ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായി. ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹം പണ്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ എഴുതിയ ഒരു കവിത, അപ്പോൾ ആ കവിത മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം പ്രസിഡൻ്റായ ശേഷം ഫസ്റ്റ് കേരള വിസിറ്റ് സമയത്ത് അദ്ദേഹത്തിന് ഒരു CD ആക്കി കൊടുക്കുകയുണ്ടായി ഒരു സ്ഥാപനം. അപ്പോൾ അത് കേട്ടിട്ട് അദ്ദേഹം ട്രിവാൻഡ്രത്തോട്ട് കൊച്ചിയിൽ ഫംഗ്ഷൻ വെച്ച് അത് കൊടുത്തു, CD അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന സമയത്ത് ഈ പാട്ടിട്ട് കേട്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇത്രയും തിരക്കുള്ള ഒരാൾ. എന്നിട്ട് അദ്ദേഹം ട്രിവാൻഡ്രത്ത് എത്തിയ ഉടനെ തന്നെ, എത്തണതിന് മുമ്പ് എനിക്ക് എപ്പോഴാന്ന് അറിയില്ല, ഇത് പാടിയ ആളെയും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറും എനിക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ രാജ്ഭവൻ പ്രോട്ടോക്കോൾ സെക്രട്ടറി എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആദ്യം അങ്ങോട്ട് അങ്ങനെ വിശ്വസിച്ചില്ല, കാരണം ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ കാണാൻ ആഗ്രഹിക്കുകയോ. ഇപ്പം ഇപ്പോൾ ഒരു സിനിമ വരെ അങ്ങനെ വന്നു, നമ്മുടെ മഞ്ജു വാര്യരുടെ പടത്തിൽ. അതൊരു സിനിമയാണെങ്കിൽ ഇതൊരു ലൈഫിൽ നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്നെ ആരെങ്കിലും വിളിച്ച് പറ്റിക്കായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ആ നമ്പറും തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആക്ച്വലി അന്ന് അപ്പോൾ കൊച്ചിയിൽ നിൽക്കുക, ആ പ്രസിഡന്റിനെ കാണുന്നത് വൈകിട്ട്, അന്ന് വൈകിട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ആ നമ്പർ തരാമെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാനിട്ട് 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അത് രാജ്ഭവനിലെ പ്രോട്ടോക്കോൾ സെക്രട്ടറി നമ്പർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്പർ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 8:30 അന്ന് വൈകിട്ട്, അപ്പോൾ ഞാനൊരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തി. ഞാനും അർജുനൻ മാസ്റ്ററായിരുന്നു മ്യൂസിക്. അപ്പോൾ ഞാനും അർജുനൻ മാസ്റ്ററും കൂടി അബ്ദുൽ കലാം സാറിനെ അവിടെ പോയി കാണുകയുണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം അദ്ദേഹം ചിലവഴിച്ചു. എനിക്കൊരു ബാക്കി ഒരുപാട് ഒരു അന്നൊരു 8-10 പേര് കാണാനുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം. അദ്ദേഹം 10-20 മിനിറ്റോളം ഇരുന്ന് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഞങ്ങൾ എന്നെ വീണ്ടും പാടിപ്പിച്ചു. പിന്നെ അദ്ദേഹം രുദ്രവീണ വായിക്കും, അത് പലർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയും
അങ്ങനെ എന്നിട്ട് പാടിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വീഡിയോഗ്രാഫറിനടുത്ത് അത് റെക്കോർഡ് ചെയ്യിപ്പിച്ചു വീഡിയോയിലും. അപ്പോൾ അത് ലൈഫിൽ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്ര മാസ്റ്റർ അത് അറിഞ്ഞിട്ട് പറഞ്ഞത്, എടാ ഇതൊരു 10 നാഷണൽ അവാർഡ് മേടിക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ നാഷണൽ അവാർഡ് മേടിക്കുമ്പോൾ ആ ഒരു സെക്കൻഡ് ഒരു 10 അല്ലെങ്കിൽ 30 സെക്കൻഡ് ഉള്ളത് മേടിച്ചങ്ങ് പോകും. പക്ഷെ അദ്ദേഹം അത് അബ്ദുൽ കലാം സാറിനെ പോലുള്ള ആളുമായിട്ടൊക്കെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക, അദ്ദേഹത്തിന് പാട്ട് പാടാൻ പറ്റുക എന്നുള്ളത്, അപ്പൊ അതെനിക്ക് ലൈഫിൽ ഞാൻ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. അത് യൂട്യൂബിൽ ഉണ്ട് ആക്ച്വലി. ദൈവമേ വിദ്യാദീപം തെളിക്കൂ, ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടി, അങ്ങനെ ഒരു രീതിയിലാണ് അത് പോകുന്നത്. അതുപോലെ തന്നെ ഈ സൂര്യനായി പാട്ടുണ്ടല്ലോ, തഴുകി ഉണർത്തി, അത് അച്ഛനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്, നമ്മുടെ സത്യം ശിവൻ സുന്ദരത്തിന്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. അതിൽ ഒരു സ്റ്റാർട്ടിംഗ് തന്നെ ഒരു ഹൈ പിച്ചിൽ, ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതൊന്ന് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം സൂര്യനായി തഴുകി എന്നുള്ള പാട്ട് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പൊതുവെ അമ്മമാരെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള പാട്ടുകളാണ് മലയാള സിനിമയിൽ കൂടുതലും. അച്ഛനെ പുഴുത്തിക്കൊണ്ടിട്ടുള്ള പാട്ടുകൾ പൊതുവെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയൊരു നിമിത്തം പോലെ. കാരണം എന്താ വെച്ചാല്, സോറി മൊബൈല്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതിയാണ്. അത് എഴുതിയിരിക്കുന്നത് നമ്മുടെ കൈതപ്പുറം തിരുമേനിയാണ്, മ്യൂസിക് വിദ്യാസാഗറാണ്. അപ്പൊ ആ പാട്ട് ഇങ്ങനെ വിദ്യാസാഗർ ഇങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഒരു വൈബ് നമുക്കതിനെ ഫീൽ ചെയ്യുന്നു. കാരണം ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മളത് പാടുന്ന റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വരുമ്പോഴൊക്കെ നമുക്ക് ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ ഈ പാട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ വരും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയൊരു പാട്ടായിരുന്നു ഈ പാട്ട്. അപ്പോൾ ഇത് പാടിയ ശേഷം എനിക്ക് തോന്നുന്നു ഈ പാട്ട് സത്യം ശിവം സുന്ദരം എന്ന സിനിമ ഇറങ്ങി പിന്നീടും എനിക്ക് തോന്നുന്നു കുറേ കൂടി കഴിഞ്ഞ ശേഷമാണ് ഈ പാട്ട് പതുക്കെ പതുക്കെ ഹിറ്റായി വരുന്നത്. കാരണം എന്ന് വെച്ചാൽ റിയാലിറ്റി ഷോസിലൊക്കെ ഒരുപാട് പിള്ളേർ ഈ പാട്ടെടുത്ത് പാടുകയുണ്ടായി. അപ്പം അതിനുശേഷം പിന്നെ ഇപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ഈ പാട്ട് ഈ പിള്ളേരുടെ പാടിപ്പിക്കുമ്പോൾ ഒരു അവരുടെ കഴിവ് അളക്കാനുള്ളൊരു ഒരു അതായത് അളവ് കോല് പോലെ ഈ പാട്ട്. പിന്നെ പ്രത്യേക കുറേ സംഗതികളൊക്കെയാണ് അതിനകത്ത്. പിന്നെ ഒഫ്കോഴ്സ് വിദ്യാജി തിരുമേനിയുടെ ആ വരികൾക്ക് വളരെ മനോഹരമായിട്ട് തന്നെ അറിഞ്ഞു തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ പാട്ടിൻ്റെ ഒരു ഒരു ഹൈലൈറ്റ്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം, അച്ഛനെയാണ് എനിക്കിഷ്ടം, അച്ഛനെയാണ് എനിക്കിഷ്ടം. വിജയേട്ടാ അമേസിംഗ്. ആണോ? താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും വിജയേട്ടൻ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. അതിലെ നന്ദി. അതിലെ ചില പാട്ടുകൾ പിന്നെ നമുക്ക് എന്നും അതിൻ്റെ ഒരു ഫീലൊക്കെ എനിക്ക് ഭയങ്കര ഇപ്പോഴും മനസ്സിലത് അങ്ങനെ ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ പാടിയ പാട്ടുകളിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ട് തന്നെയാണ്. കാരണം അത് മേ ബി ഇങ്ങനെ ഒരു റയർ ഓപ്പർച്യൂണിറ്റിയും കൂടി ആയതുകൊണ്ടായിരിക്കാം, കാരണം ഇങ്ങനെ ഒരു പാട്ടുകൾ വളരെ അപൂർവമല്ലേ.
അപ്പൊ എന്തായാലും നമ്മൾ കുറേ നേരം, എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫോർമൽ ടോക്കേ ആയിരുന്നില്ല അന്നേരം. ജീവിതാനുഭവങ്ങളും സംഗീതവും അതും ഇതൊക്കെയായിട്ട് ഒരു വേറത്തിന്റെ ഒരു 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 വൺ അവർ അങ്ങനെ പോയതറിഞ്ഞില്ല അല്ലേ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോക്ക് ഷോ പോലെ, എന്താ ടോക്ക് ഷോ അല്ല, എന്താ പറയുക, കോഫി ടോക്ക് പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. എല്ലാ അനുഭവങ്ങളും നമ്മളെ എൻ ടി വി പ്രേക്ഷകരായിട്ട് നമ്മൾ പങ്കുവച്ചു. ഇനിയും കുറേ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ തിരക്കിനിടയിൽ വിജയട്ട ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന്. ഇനി എപ്പോൾ ദുബായിലേക്ക് വരുമ്പോഴും എൻ ടി വിയെ ഓർക്കുക, ഞങ്ങൾ ഇവിടേക്ക് വരണം, ഞങ്ങൾ എൻ ടി വി വ്യൂവേഴ്സിനെ ഒക്കെ കാണാനായിട്ട് വിജയട്ടൻ വരണം. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് നേരത്തെ പരിചയമുള്ളതും കൊണ്ടും പിന്നെ മാത്രമല്ല ചോദിക്കേണ്ട ചോദ്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വെൽ സ്റ്റഡീഡ് ആണ്, വളരെ ബോധ്യമുള്ള ഒരാളായിട്ടാണ് ഇന്റർവ്യൂ ചേർന്നത് ഇരിക്കാൻ പറ്റിയത്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും എൻ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നിങ്ങളുടെ ഇതുവരെയുള്ള പ്രോത്സാഹനത്തിനും. ഇനിയും ഇനിയും തീർച്ചയായിട്ടും ഈ എളിയ കലാകാരനെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയുള്ള ഓരോ അവസരവും ഞാൻ മിസ് ചെയ്യില്ല. അതെ, മിസ് ചെയ്യാൻ ഞങ്ങൾ വിടില്ല അല്ലേ. അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് വിജയേട്ടൻ എത്തട്ടെ, ഒരുപാട് അവാർഡുകള് ആരിക്കോരി എന്താ പറയാ, അങ്ങനെ അത്രയും ആഴ്ചയിൽ എത്തട്ടെ, ഒരുപാട് എക്സ്പെരിമെന്റ് ഇനി സംഗീതത്തിൽ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും നമ്മൾ വീണ്ടും വീണ്ടും പല ഷോകളും പല ഇന്റർവ്യൂലും കണ്ടുമുട്ടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണു. നമ്മൾ നാളെ വീണ്ടും കാണും. ഇറ്റ് ക്യാൻ ബി എ സെലിബ്രിറ്റി, ഇറ്റ് ക്യാൻ ബി അനദർ ടാലന്റ് ഇൻട്രൊഡ്യൂസ് ടു യു. സോ stay tuned and see you tomorrow again from 6 PM to 7 PM and signing off Isha Farha Qureshi. Good evening UAE and happy weekend. ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം NTV UAE to the world.